ജോജു ജോർജുമായുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ സിനിമ തടസ്സപ്പെടുത്തിയുള്ള സമരം നടത്തുന്നത് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ അവമതിപ്പുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഒടുവിൽ യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയേണ്ടി വന്നത് അമ്മാതിരി സമരം വേണ്ട എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു സിനിമാ മേഖലയിലുള്ളവർ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ ഇക്കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഫെഫ്ക ജനറൽ സെക്രട്ടറിയായ വി ഉണ്ണികൃഷ്ണൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃയോഗം ചേർന്ന് ഇനി ഷൂട്ടിംഗ് തടഞ്ഞുള്ള സമരം വേണ്ട അത് സിനിമാ മേഖലയോട് കോൺഗ്രസിനുള്ള ഒരു വലിയ എതിർപ്പ് പ്രകടമാക്കുന്ന രീതിയിൽ മാറുകയും വലിയ നാണക്കേട് കോൺഗ്രസ്സിന് ഉണ്ടാക്കുകയും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഇതിനകം തന്നെ കടുവാ സിനിമയുടെ സെറ്റിലും കീടം സിനിമയുടെ സെറ്റിലുമൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാർ മുദ്രാവാക്യം വിളികളുമായി എത്തി കടുവാ സിനിമയുടെ സെറ്റിലെത്തിയപ്പോൾ വേറൊരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഒരു വിഭാഗം സമരവുമായി സമരവുമായെത്തിയ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചോടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ സിനിമാ മേഖലയെ തൊട്ടുള്ള കളി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ജോജു ജോർജ് വിഷയത്തിൽ കോൺഗ്രസ്സിന് പറ്റിയ തെറ്റുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഇപ്പോൾ ജോജു ജോർജിനോട് മാന്യമായൊന്നും മാപ്പ് പറഞ്ഞാൽ എല്ലാം തീരുമെന്ന സ്ഥിതിവിശേഷം എത്തിയപ്പോഴും എറണാകുളം ഡി സി സി അധ്യക്ഷനായ മുഹമ്മദ് ഷിയാസിൻ്റെയും ടോണി ചമ്മിണിയുടെയും ഒക്കെ ധാർഷ്ട്യം അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് കെ സുധാകരൻ ഇടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകൾ അതൊക്കെ കൂടി ചേരുമ്പോൾ എന്നാൽ പിന്നെ ഞങ്ങളങ്ങനെ തോറ്റു പിന്മാറി എന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നാണ് മുഹമ്മദ് ഷിയാസിനും ടോണി ചമ്മണിക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്തെ യൂത്ത് കോൺഗ്രസുകാർ പ്രത്യക്ഷ സമരത്തിലേക്ക് സമരത്തിലേക്കിറങ്ങിയത് അതിൻ്റെ തുടർച്ചയായി ഇനി എവിടെ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഷൂട്ടിംഗ് നടന്നാലും ഞങ്ങൾ പ്രതികരിക്കും ഗസ്റ്റ് ഹൗസുകളിൽ സമ ഷൂട്ടിംഗ് നടത്തിയാലും ഞങ്ങൾ പ്രതികരിക്കും അതായത് പൊതുജനത്തിന് ശല്യം ഉണ്ടാകുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എപ്പോൾ തോന്നുന്നു അപ്പോഴൊക്കെ പ്രതികരിച്ചു കളയുമെന്നുള്ള നിലപാട് സ്വീകരിച്ചത് അതെല്ലാം തടസ്സപ്പെടുത്തുമെന്നുള്ള നിലപാട് സ്വീകരിച്ചത് ഇപ്പോൾ സിനിമാ മേഖലയിലുള്ളവർ വളരെ കൃത്യമായി തന്നെ ബി ഉണ്ണികൃഷ്ണൻ അടക്കം കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ മുഹമ്മദ് ഷിയാസ് കൂടി പങ്കെടുത്ത ചർച്ചയിൽ തങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് മതിയായ അനുമതിയില്ലാതെ കൃത്യമായ പകരം സംവിധാനങ്ങൾ ഉറപ്പാക്കാതെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അധികൃതരിൽ നിന്ന് അനുമതി വാങ്ങാതെ ഷൂട്ടിംഗ് നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞു സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ സ്വാഭാവികമായും നടക്കുന്നത് അതിൻ്റെ എല്ലാവിധത്തിനുമുള്ള അനുമതികൾ നേടിയതിനു ശേഷമാണ് ഇപ്പോൾ യു അവിടെ കോൺഗ്രസ്സുകാർ കൊച്ചിയിൽ നടത്തിയ സമരം പൊതുനിരത്ത് കയ്യേറിക്കൊണ്ട് സമരം നടത്താൻ അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസിന് രേഖാമൂലം അനുമതി നൽകാൻ കഴിയില്ല തന്നെ എന്നിട്ടും ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട് അവർക്ക് അവിടെ സമരം നടത്താനുള്ള അനുവാദം വാക്കാൽ നൽകുന്നു അതിനുശേഷം ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നു പക്ഷേ ഗതാഗത ക്രമീകരണങ്ങൾ നമ്മൾ എത്ര ഏർപ്പെടുത്തിയാലും എത്ര വാർത്താക്കുറിപ്പ് ഇറക്കിയാലും അതൊന്നും അറിയാതെ ഒരു പൊതു റോഡിൽ കൂടി ദേശീയപാതയിൽ കൂടി ആളുകൾ സഞ്ചരിക്കുമെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബുദ്ധി അവർക്കില്ലാതെ പോയി എന്നുള്ളതാണ് പ്രശ്നം അത് ചോദ്യം ചെയ്ത ആളിനെ പിന്നെ കൈകാര്യം ചെയ്യുന്നു അയാൾ മോശക്കാരനാകുന്നു അതൊക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്നിട്ട് കേരളത്തിലെ സിനിമാ മേഖലയിലുള്ളവർ മുഴുവൻ കുഴപ്പക്കാരാണ് എന്ന തരത്തിൽ നിലപാടുകൾ പ്രഖ്യാപിക്കുന്നു ജോർജു ജോർജിനെ സി പി എമ്മിൻ്റെ പിണിയാളാക്കി മുദ്രകൂത്താൻ ശ്രമിക്കുന്നു അയാളെ അങ്ങ് മോശമാക്കി ഇല്ലാതാക്കി കളയാൻ ശ്രമിക്കുകയാണല്ലോ ഒത്തുതീർപ്പിന് കോൺഗ്രസ്സുകാർ നടത്തിയ ശ്രമങ്ങൾ ജോജു തള്ളിക്കളഞ്ഞതുപോലും പരസ്യമായി മാപ്പ് പറയാൻ കോൺഗ്രസ്സുകാർ തയ്യാറല്ല എന്നുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും ജയിൽവാസമൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായി കേസും പഴക്കമായി നടക്കുന്നതിനിടയിൽ ഏതെങ്കിലും തരത്തിൽ ഒത്തുതീർപ്പാക്കാം ആ ഒത്തുതീർപ്പിൻ്റെ സൂചനകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത് കാരണം സിനിമാ മേഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള സമരങ്ങൾ നടത്തുന്നത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടുവാങ്ങുന്നതിന് കാരണമാകും എന്ന് ഒടുവിൽ ബോധ്യപ്പെടുകയാണ് അത് സുധാകരന് ബോധ്യപ്പെട്ടിട്ടല്ല വി ഡി സതീശനും രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കൾക്കും ബോധ്യപ്പെട്ടത് സിനിമാ മേഖലയെ അപ്പാടെ പിണക്കുന്നത് കോൺഗ്രസിന് ഗുണകരമാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ്